ഹായ് ഓൾ, ഏവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന എക്സാമിൻ്റെ ചില ടോപ്പിക്കാണ്. അപ്പം മൊഡ്യൂൾ ടൂവിലെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. മൊഡ്യൂൾ ടു എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻസും അതുപോലെ തന്നെ എന്താണ് മെഷറിംഗ് ടൂൾസ് അല്ലേ, മെഷറിംഗ് ടൂൾസും അതുപോലെ തന്നെ മാർക്കിംഗ് ടൂൾസുമാണെന്ത് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ ടൂവിൽ വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു മൊഡ്യൂളിനകത്തിലെ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് സ്ക്രൈബർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ലേഔട്ട് വർക്കിൽ അല്ലേ, നമ്മുടെ ലേഔട്ട് വർക്കിൽ ഏറ്റവും നെസറി ആയിട്ടുള്ള കാര്യം എന്താണ്, ലൈൻസ് സ്ക്രൈബ്. നമുക്കറിയാം വർക്കിൻ്റെ ഒരു ലേഔട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വർക്ക് പീസിൽ എത്തരത്തിലാണ് ഈ വർക്ക് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത്, അതിനൊരു ഡയമെൻഷനലായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി ലൈൻസ് സ്ക്രൈബ് ചെയ്യേണ്ട പർപ്പസ് ഉണ്ട്. ആ ഒരു ലൈൻസ് സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വർക്ക് പീസിനെ ഫയലിങ്ങിനോ അല്ലെ മെഷീനിങ്ങിനോ ആവശ്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു വർക്ക് പീസ്, അതായത് ഒരു വർക്ക് പീസ് നമ്മൾ നോക്കി, ഈ ഒരു വർക്ക് പീസിൽ നമുക്ക് ഇങ്ങനൊരു പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടില്ലേ, അപ്പോൾ നമ്മൾ സ്ക്രൈബർ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രൈബ് ചെയ്ത ലൈൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെർമനൻ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു പോർഷനാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് കളയണം ഈ ഒരു വർക്ക് പീസിന്. അപ്പോൾ അവിടെ നമ്മൾ ലൈൻ കൊടുത്തിട്ടുണ്ട്, ആ ലൈൻ സ്ക്രൈബർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ്ലി എന്ത് ചെയ്യാം, ആ ലൈൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം സ്ക്രൈബർ പോലെ ടൂള് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ലേഔട്ട് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രൈബറിൻ്റെ യൂസ് നമുക്ക് മനസ്സിലായി. ഇനി സ്ക്രൈബർ ഈസ് മെയ്ഡ് ഓഫ് എന്താണെന്ന് നോക്കണം അല്ലേ. സ്ക്രൈബർ എന്ന് പറയുന്ന ടൂള് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് മെയ്ഡ് ചെയ്ത് ഹാർഡൻ ചെയ്തിരിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ സ്ക്രൈബർ മെയ്ഡ് ഓഫ് എന്താണ്, ഹൈ കാർബൺ സ്റ്റീലും അതുപോലെ സ്ക്രൈബർ ഈസ് ഹാർഡൻ അല്ലേ, ഒരു ഹാർഡനിങ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ് സ്ക്രൈബർ എന്ന് പറയുന്നത്. അതുപോലെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഷാർപ്പായിട്ട് നമുക്ക് ലൈൻസൊക്കെ വരയ്ക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്ക്രൈബറിൻ്റെ പോയിന്റിനെ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് അല്ലേ അതിനെ കൃത്യമായിട്ട് അതിനെ ഷാർപ്പൺ ചെയ്ത് വെക്കണം. അപ്പം അങ്ങനെ ഷാർപ്പൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ലൈൻസ് സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ഒരു ലൈൻ അവിടെ മേക്ക് ചെയ്യത്തുള്ളൂ വർക്ക് പീസിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എവിടെയാണോ നമുക്ക് വർക്ക് മാർക്ക് ചെയ്യേണ്ട ആ ഒരു പോർഷനിൽ. അപ്പോൾ അതിനായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഷാർപ്നെസ് കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ടാസ്ക് കൂടെ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്ക്രൈബറിൻ്റെ ഫങ്ഷൻ നമ്മൾ നോക്കി, സ്ക്രൈബർ എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് മനസ്സിലായി അല്ലേ. സ്ക്രൈബർ എന്ന് പറഞ്ഞ ടൂൾ മെയ്ഡ് ഓഫ് എന്താണ്, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് മേടിക്കുന്ന ടൂളാണെന്ന് സ്ക്രൈബർ എന്നുള്ള കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സ്ക്രൈബറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സ്ക്രൈബർ എന്ന് പറയുന്ന ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രൈബർ, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്ക്രൈബർ എന്ന് പറഞ്ഞതാണ് പ്ലെയിൻ സ്ക്രൈബർ എന്ന് പഠിക്കുക. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സ്ക്രൈബറാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്ക്രൈബറിൻ്റെ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിലൊരു സ്ട്രെയിറ്റ് പോയിൻ്റ് ഉണ്ട്, ഇതിലൊരു ബെൻ പോയിൻ്റ് ഉണ്ട്, അതുപോലെ എന്താണ് ഒരു ഗ്രിപ്പ് പോർഷൻ ഉണ്ട്. അപ്പോൾ ഗ്രിപ്പ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും, നമുക്ക് സ്ക്രൈബറിനെ ഹോൾഡ് ചെയ്യാനായിട്ടല്ലേ. ഇപ്പോൾ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ വരയ്ക്കുന്ന പർപ്പസൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ എന്ത് വേണം, ഈ ഒരു ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ഗ്രിപ്പിംഗ് വേണം. അല്ലാതെ നമ്മളിത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ടൂളിനകത്ത് വെച്ചുകൊണ്ട് ഇതിനെ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം, ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിനാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ബെൻ പോയിൻറ്റും ഉണ്ട്, ഇവിടെ സ്ട്രെയിറ്റ് പോയിൻ്റ് ഉണ്ട്. രണ്ട് ഡിഫറൻറ്റ് പർപ്പസുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ വരയ്ക്കാനായിട്ട് ഇത് രണ്ടും കൊണ്ടും സാധിക്കും. അപ്പം ഈ കാണുന്ന ഷാർപ്നെസ് നിലനിർത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു എപ്പോഴും ഇതിനെ ഷാർപ്പായിട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഗ്രൈൻഡിങ് പോലുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രൈബർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ സ്ക്രൈബറാണ് നമ്മുടെ ആൻസർ. ഇനി ഈ ഒരു സ്ക്രൈബിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ഈ ഒരു സ്ക്രൈബിംഗ് ചെയ്യുന്ന സമയത്ത് സ്ക്രൈബറിനെ യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ്, ആക്ച്വലി ഇതൊരു പെൻസിൽ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഇപ്പോൾ പെൻസിൽ വെച്ച് നമുക്ക് ലൈൻസ് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ ഒരു പർപ്പസ് തന്നെ നമ്മൾ മെറ്റൽസിൽ അല്ലെങ്കിൽ വർക്ക് പീസിൽ ചെയ്യുമ്പം അവിടെ സ്ക്രൈബറാണ് എന്ത് ചെയ്യുന്നത്, പെർമനൻറ്റ് ലൈൻസ്. ഇപ്പോൾ പെൻസിൽ വെച്ചൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യും, അവിടുന്ന് ഫെയ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്തരത്തിൽ നമുക്ക് ഡയമെൻഷനലായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫയൽ ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. സോ സ്ക്രൈബർ പെർമനൻറ്റ് മാർക്കിംഗ് നമുക്ക് തരും. അതിന് നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് എഡ്ജുകളുടെയൊക്കെ സഹായത്തോടുകൂടി അല്ലേ, സ്ട്രെയിറ്റ് എഡ്ജുകളുടെയൊക്കെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രൈബർ വെച്ചിട്ട് ലൈൻസ് സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പം അത് അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സ്ക്രൈബറിന് സ്ട്രെയിറ്റ് എഡ്ജിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് നല്ലപോലെ പെൻസിൽ പോലെ തന്നെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ സ്ക്രൈബർ നമ്മൾ നോക്കി, സ്ക്രൈബർ നമ്മൾ നോക്കാനുള്ള കാര്യങ്ങൾ മെയിനായിട്ടുള്ള ഒരു എന്ത് സ്ക്രൈബറാണ് കോമൺ യൂസ് ചെയ്യുന്നത്, അതുപോലെ സ്ക്രൈബറിൻ്റെ മെറ്റീരിയൽ എന്നായിരുന്നു. സ്ക്രൈബർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ് സ്ക്രൈബർ മെറ്റീരിയൽ. ഓക്കെ, ഇനി അടുത്തത് ഹാമേഴ്സ് ആണല്ലേ.
അപ്പോൾ ഹാമേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡെയിലി ലൈഫിൽ നമ്മൾ ഹാമർ യൂസ് ചെയ്യാത്ത ആരുമില്ല അല്ലേ. പല പർപ്പസിന് വേണ്ടി നമ്മൾ ഹാമർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഹാമറിൻ്റെ ടെക്നിക്കലി നമ്മൾ എന്തൊക്കെ അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ മിക്ക എക്സാമ്പിൾക്ക് നമുക്ക് എന്തുണ്ട്, ഹാമർ ഒരു കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. സ്ക്രൈബർ വരും അല്ലേ, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ പല എക്സാമുകൾക്ക് നമുക്ക് പഠിക്കേണ്ട ആവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്ത് ഈ ഒരു ഹാമർ ടോപ്പിക്ക് എന്ന് പറയുന്നത്. അപ്പം ഹാമർ എന്ന് പറയുന്നത് നോക്കുവാണെങ്കിൽ ഹാമർ ഈസ് യൂസ് ഫോർ എന്നാണ്, പല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലേ. ഈ പല പർപ്പസുകളിൽ സ്ട്രൈക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രൈക്കിങ് എന്തിനൊക്കെ വേണ്ടിയാണ്, പഞ്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെറ്റൽ ഷീറ്റിൽ ഇപ്പോൾ ഒരു ഹോള് പഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ പഞ്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ഹാമർ വെച്ചിട്ട് അടിക്കാറുണ്ട്. ആ അടിക്കുന്നതിനാണ് ഈ സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഹാമർ കൊണ്ടുള്ള സ്ട്രൈക്ക് ഉപയോഗിക്കുന്ന പർപ്പസ് എന്തിനെല്ലാം വേണ്ടി നമ്മൾ ഈ ഹാമർ സ്ട്രൈക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ, പഞ്ചിങ്, ബെൻഡിങ്, സ്ട്രൈറ്റനിങ്, ചിപ്പിങ്, അതുപോലെ തന്നെ ഫോർജിങ്, റിവെറ്റിങ്. അപ്പം 1, 2, 3, 4, 5, 6 ഈ ഒരു 6 ആപ്ലിക്കേഷനുകൾ, ദാറ്റ് ഈസ് പഞ്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്, സ്റ്റിപ്പിംഗ് ഉണ്ട്, സ്ട്രൈറ്റനിങ് ഉണ്ട്, ഫോർജിങ് ഉണ്ട്, റിവെറ്റിങ് ഉണ്ട്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനുകളെ പർപ്പസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ സ്ട്രൈക്കിങ് കൊടുക്കാൻ, ഇതിനെല്ലാം നമുക്ക് സ്ട്രൈക്ക് ഹാമർ സ്ട്രൈക്കിൻ്റെ ആവശ്യമുണ്ട്. ഹാമർ സ്ട്രൈക്കിന് നമുക്ക് എന്ത് പറയാം, ഹാമർ ബ്ലോ എന്ന് വേണമെങ്കിലും പറയാം. സോ ഈ ഒരു സമയത്ത് നമ്മൾ എൻജിനീയേഴ്സ് ഹാമർ ഉപയോഗിച്ച് ഇതിനു വേണ്ടി ഇത്തരം ഓപ്പറേഷൻസിൻ്റെ സ്ട്രൈക്കിംഗ് പർപ്പസുകൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹാമറിൻ്റെ യൂസ് നമ്മൾ മനസ്സിലാക്കിയല്ലോ, മേജറായിട്ടുള്ള യൂസ്. ഓക്കെ, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പർപ്പസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ പഞ്ചിങ് മാത്രമല്ല, ബെൻഡിങ് മാത്രമല്ല, മറ്റ് അനവധി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാമർ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി മേജർ പാർട്സ് ഓഫ് ഹാമർ. അപ്പോൾ ഹാമറിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഹാമറിൻ്റെ മേജർ പാർട്സ്, ഒരു ഹാമർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മേജർ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒരു ഹെഡും കാണാം, ഒരു ഹാൻഡിലും കാണാം. അപ്പോൾ ഹെഡും ഹാൻഡും ആണ് മേജർ പാർട്സ് എന്ന് പറയുന്നത്. ഹാൻഡിൽ എന്ന് പറയുന്നത് മേഡ് ഓഫ് എന്താണ്, വുഡനാണ് അല്ലേ, വുഡൻ ഹാൻഡിലാണ്. എന്തിനാണ് വുഡൻ ഹാൻഡിൽ, ഷോക്ക് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഹാമർ കൊണ്ടൊക്കെ അടിക്കുന്ന സമയത്തൊന്നും ഉണ്ടാവാം, ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോക്കിനെ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു വുഡൻ ഹാൻഡിലിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഹാമറിൻ്റെ ഹെഡിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഹാമർ എന്ന് വേണമെങ്കിൽ പറയാം. അത് മേടിയിരിക്കുന്നതാണ് കാർബൺ സ്റ്റീൽ. അപ്പോൾ വെറും കാർബൺ സ്റ്റീലാണോ, അല്ല, എന്താണ്, ഡ്രോപ്പ് ഫോർജ്ഡ് ആയിട്ടുള്ള അല്ലേ, ഡ്രോപ്പ് ഫോർജ്ഡ് ആയിട്ടുള്ള കാർബൺ സ്റ്റീൽ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹാമറിൻ്റെ ഹെഡ് നമ്മൾ മേടിയിരിക്കുന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഫോർജ്ഡ് ആയിട്ടുള്ള കാർബൺ സ്റ്റീൽ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹാമർ ഹെഡ് മേടിയിരിക്കുന്നത്. ഇനി വുഡൻ ഹാൻഡിലെ പർപ്പസ് എന്താണ്, ഷോക്ക് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്സ് ഓഫ് ഹാമർ ഹെഡ്, അപ്പോൾ ഈ ഹാമർ ഹെഡ് ഹാമറിൻ്റെ മെയിൻ പാർട്ടാണ്. അപ്പോൾ ഈ ഹാമർ ഹെഡിന് കുറേ പാർട്സ് എക്സ്ട്രാ വരുന്നുണ്ടല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്, പീന്, ചീക്ക്, ഐഹോള്, വെഡ്ജ്. അപ്പം ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ പീനുണ്ട്, ഐഹോള്, വെഡ്ജ് ഉണ്ട്, ചീക്കുണ്ട്. അപ്പം നമുക്ക് ഓരോ പാർട്സും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഈ ഹാമറിൻ്റെ ഹാൻഡിൽ കാണാൻ പറ്റും അല്ലേ. ഹാൻഡിൽ നമുക്ക് ഫിഗറിൽ തന്നെ കാണാം, ഗ്രെയിൻസൊക്കെ ഉണ്ട്, വുഡൻ മെയ്ഡാണ്. ഓക്കെ, ഇനി ഇതായി ഇവിടെ പീൻ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, ഫേസ് ഉണ്ട്. നമുക്ക് നമ്പറിംഗ് പ്രകാരം ഫസ്റ്റ് എന്തായിരുന്നു, പീനായിരുന്നു, ഫേസ് ആയിരുന്നു. സെക്കൻഡ് പീൻ വരുന്നുണ്ട്, തേർഡ് ചീക്ക് വരുന്നുണ്ട്, ഫോർത്ത് എന്താണ്, ഐഹോൾ വരുന്നുണ്ട്, ഫിഫ്ത്ത് വെഡ്ജ് വരുന്നുണ്ട്. അപ്പം ഒരു ഹാമർ ടോട്ടലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയും പാർട്സ് അതിനകത്തിലുണ്ട് അല്ലേ. ഹെഡിൽ മാത്രം നമുക്ക് എന്തുണ്ട്, ഒരു ഫേസും ഫേസിന് ഓപ്പോസിറ്റ് ഒരു പീനുണ്ട്, ഒരു ചീക്ക് പോർഷൻ ഉണ്ട്, ഒരു ഐഹോൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഐഹോൾഡ് അല്ല, ഐഹോൾ എന്നാണ്. ഇനി ഒരു വെഡ്ജും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻസ് മനസ്സിലാവും. നമുക്കിപ്പം എൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹാമർ പാർട്സിലെ ഫേസിൻ്റെ ഒരു ഫങ്ഷൻ അല്ലേ, ഹാമറിൻ്റെ ഫേസിൻ്റെ ഫങ്ഷൻ എന്താണ്, ഹെഡിലെ സ്ട്രൈക്കിംഗ് പോർഷൻ ആണല്ലേ. ഇപ്പോൾ ഫേസ് ഈസ് ദ സ്ട്രൈക്കിംഗ് പോർഷൻ, അപ്പോൾ പഠിച്ചു വെക്കുക, ഫേസ് ഈസ് ദ സ്ട്രൈക്കിംഗ് പോർഷൻ ഓഫ് ദ ഹാമർ. ഈ ഒരു ഫേസ് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും അല്ലേ, എന്താ ഈ ഒരു ഫേസ് നമുക്ക് നോക്കാം. അതായത് ഇങ്ങനൊരു ചെറിയൊരു കോൺവെക്സിറ്റി ആ ഒരു ഫേസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺവെക്സിറ്റി എന്തിനായിരിക്കും, ഫേസിലെ ഈ ഒരു കോൺവെക്സിറ്റി അല്ലേ, ഈ ഒരു കോൺവെക്സിറ്റി എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ടു അവോയ്ഡ് ദ ഡിഗിങ് ഓഫ് എഡ്ജ്. അപ്പോൾ ഹാമറിൻ്റെ എഡ്ജുകൾ കൊണ്ട് ഈ വർക്ക് പീസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചെറിയ ചെറിയ ഡിഗിങ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഡിഗിങ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു എഡ്ജിനെ ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കാതെ അല്പം കോൺവെക്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ എന്ത് ചെയ്യില്ല, ഡിഗിങ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ വർക്ക് പീസസിൽ ഉണ്ടാക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഫേസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി, സ്ട്രൈക്കിംഗ് പർപ്പസ് ആൻഡ് എഡ്ജിൽ ഈ ഒരു ഡിഗിങ് ഉണ്ടാവാതിരിക്കാൻ ഒരു കോൺവെക്സിറ്റി ഷേപ്പിലാണത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പീനാണ് അല്ലേ. പീൻ എന്ന് പറയുമ്പോൾ എന്താണ്, പീൻ ഈസ് ദ അതർ എൻഡ് ഓഫ് ദ ഹെഡ്. അപ്പം ഹാമറിൻ്റെ ഹെഡ് പോർഷനിൽ നമ്മൾ ഫേസ് നോക്കി കഴിഞ്ഞു, ഫേസിന് ഓപ്പോസിറ്റ് ഒരു പോർഷൻ ഉണ്ട്. ആ ഫേസിന് ഓപ്പോസിറ്റ് പോർഷൻ എന്തായിരുന്നു, പീൻ പോർഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ പീൻ പോർഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു പീൻ പോർഷൻ ഫേസിന് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ആ ഒരു പീൻ പോർഷൻ എന്ന് പറയുന്നതിൻ്റെ
പർപ്പസ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ പീൻ പോർഷൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്ക് ലൈക്ക് റിവെറ്റിംഗ് ആൻഡ് ബെൻഡിങ്. അപ്പോൾ റിവെറ്റിംഗ് ബെൻഡിങ് പോലെയുള്ള ഷേപ്പിങ്ങും ഫോമിങ്ങും ഒക്കെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുന്ന വർക്കുകൾക്ക് പീൻ പോർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ ഫേസ് ആൻഡ് പീൻ ആർ ഹാർഡൻഡ് അല്ലേ. ഇപ്പോൾ ഈ ഫേസും പീനും നമ്മൾ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്ത് ഉണ്ടാവണം? ഹാർഡൻ ചെയ്യണം അല്ലേ. ഹാർഡൻ ചെയ്താലേ എന്ത് ചെയ്തുള്ളൂ? കൂടുതൽ സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ. അപ്പം ഫേസും പീനും ഹാർഡൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഫേസ് അതുപോലെ തന്നെ പീന് എന്താണ് ഹാർഡൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഒരു ഫേസും പീനും നമുക്ക് ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്കിന് വേണ്ടി പീൻ മാത്രം നമുക്ക് എന്താണ് റിവെറ്റിംഗ് ബെൻഡിങ് പോലുള്ള ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്കിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഫേസും പീനും എന്ത് ചെയ്തിരിക്കുന്നു? ഹാർഡൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എളുപ്പമല്ലേ പഠിക്കാൻ? ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കാര്യമുള്ളൂ. കാരണം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു ചെറിയ ബ്രീഫിംഗ് കൂടെ എന്ത് ചെയ്യാം, കുറേ ചെറിയ കീ പോയിൻറ്റ്സ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് ചീക്ക് പോർഷൻ ആണല്ലേ. അടുത്ത ഹാമറിൻ്റെ പോർഷൻ എന്താണ്? ചീക്കാണ്. അപ്പോൾ ചീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഹാമറിൻ്റെ എവിടെ ഇത് വരുമെന്നുള്ളതാണ്. ഹാമറിൻ്റെ മിഡിൽ പോർഷൻ ആണല്ലേ. മിഡിൽ പോർഷനാണ് ഇത് ചീക്ക് വരുന്നത്. ഹാമർ ഹെഡിൻ്റെ മിഡിൽ പോർഷനിൽ ഈ ഒരു വെയ്റ്റ് അല്ലേ, ഹാമറിൻ്റെ വെയ്റ്റ്. ഇപ്പോൾ ഹാമറിൻ്റെ വെയ്റ്റ് എത്രയാണ്? 100 ഗ്രാം ആണെങ്കിൽ ആ ഒരു 100 ഗ്രാം എവിടെയായിരിക്കും സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്? ഈ ചീക്ക് പോർഷനായിരിക്കും സ്റ്റാമ്പ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ പോർഷൻ എന്തായിരിക്കണം? ഹാർഡ് ആയിരിക്കണോ സോഫ്റ്റ് ആയിരിക്കണോ? സോഫ്റ്റ് ആണല്ലേ. അപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്കവിടെ ഈ ഒരു സ്റ്റാമ്പിംഗ് ഒക്കെ പറ്റുന്നത്. അപ്പം അതുകൂടെ പഠിച്ചു വെക്കുക. ചീക്ക് ഈസ് ദ സോഫ്റ്റ് പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ് എന്നുള്ളവിടെ പഠിച്ചു വെക്കുക. ദെൻ അടുത്തെന്താണ്? ഐ ഹോൾ. ഐ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഹാമറിൽ ഹെഡിൽ ഹാമർ ഹെഡിൽ നമുക്ക് നടക്കൊരു ഹോള് കാണാൻ പറ്റും. ആ ഒരു ഹോള് എന്തിനാണ്? ഹാൻഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ഹോളാണ്. ഈ ഒരു ഐ ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഹോൾ അല്ലേ, ഒരു ഒരു ഓവൽ ഷേപ്ഡ് ഉള്ള ഈ ഒരു ഹോള് ഹാൻഡിലിനെ വളരെ റിജിഡായിട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു വെഡ്ജുകൾ അല്ലേ, നമ്മൾ പറഞ്ഞ ആ വെഡ്ജ് ഉണ്ടല്ലേ, ഇപ്പം തടിയിലൊക്കെ വെഡ്ജസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹാൻഡിലിൽ നമുക്ക് ഐ ഹോളിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ദ വെഡ്ജസ് ഫിക്സ് ദ ഹാൻഡിൽ ഇൻ ദ ഐ ഹോൾ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചീക്ക് നോക്കി, ഐ ഹോൾ നോക്കി, അതുപോലെ തന്നെ ഫേസും പീനും നോക്കി. അപ്പോൾ ഫേസ് നോക്കിയിട്ട് പീൻ നോക്കി ചീക്കും ഐ ഹോളും ഒക്കെ നോക്കി വെഡ്ജ് നമുക്ക് സ്പെഷ്യലി ഒന്നും പഠിക്കാനല്ല. വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഫോർ എന്ത് പർപ്പസ് ആണെന്നുള്ള മാത്രം എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വേറൊരു ഹാമർ കാണാൻ പറ്റും അല്ലേ. ഇത് നമ്മൾ നോർമൽ ഹാമർ കാറ്റഗറി വരുന്നതാണ്, ഒരു ഹാൻഡ് ഹാമറാണ്. അപ്പം നമുക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹാമറാണ്. ഇവിടെ ഒരു വുഡൻ ഹാൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, ഹാൻഡിൽ വരുന്നുണ്ട്. ദെൻ ഒരു ടാപ്പേഡിനൊക്കെ ചെറിയൊരു ടാപ്പറിങ് ഇവിടെ കൊടുക്കും. ഓക്കെ, അതുപോലെ ഒരു പീനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രൈക്കിംഗ് ഫേസ്. സ്ട്രൈക്കിംഗ് ഫേസ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫേസ് തന്നെയാണ് അല്ലേ. പീൻ പോർഷനാണ് ഈ കാണുന്നത്. ഹാൻഡിൽ ലെങ്ത് ടു ഷൂട്ട് ദ വെയ്റ്റ് ഓഫ് ഹെഡ്. അപ്പോൾ ഹാൻഡിലെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു വെയ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ വെയ്റ്റ് ഒരുപാടുള്ളതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഹാൻഡിലായിരിക്കും കൊടുക്കുന്നത്. കുറവാണെങ്കിൽ അതിനെ ഡിപ്പിന്. അപ്പോൾ ഹാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഹെഡ് വെയ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ദെൻ ഇനി ഡിഫറെൻറ്റ് ഷേപ്പ് ഓഫ് പീനുകളുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പീൻ, ഇപ്പം പീൻ്റെ ജനറലായിട്ട് പീൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നോക്കി. ഇനി പല പീൻ ഷേപ്പുകളുണ്ട്. അതിൽ ബോൾ പീനുണ്ട്, സ്ട്രെയിറ്റ് പീനുണ്ട്, ക്രോസ് പീനുണ്ട്. അപ്പം ബോൾ പീൻ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഇതായി ഒരു സെമി സ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പൊക്കെ കാണാം. സ്ട്രെയിറ്റ് പീനും ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ് അല്ലേ. ഈ ഒരു സ്ട്രെയിറ്റ് പീൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ക്രോസ് പീൻ വരുമ്പോഴത്തേക്ക് ഹാൻഡിലിനെ ഒരു റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൂന്ന് പീനും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പീൻ എന്തൊക്കെയാണ്? ബോൾ പീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ് പീൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഹാമറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഹാമർ സ്പെസിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് ഇവിടെ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഹാമർ എഞ്ചിനീയേഴ്സ് ഹാമർ അല്ലേ. എഞ്ചിനീയേഴ്സ് ഹാമറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദെയർ വെയ്റ്റും അതുപോലെ തന്നെ പീൻ ഷേപ്പ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ബോള്, സ്ട്രെയിറ്റ്, ക്രോസ് ഒക്കെ നോക്കി. അപ്പം അവിടെ പീൻ്റെ ഷേപ്പ് അല്ലേ അവിടെ ഡിസ്ക്രിമിനേഷന് കാരണമായത്. അപ്പോൾ അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഹാമറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന് വെയ്റ്റ്, ഓക്കെ, അടുത്തത് പീനിൻ്റെ ഷേപ്പ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എഞ്ചിനീയേഴ്സ് ഹാമർ സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഹാമർ വെയ്റ്റ് എന്ന് പറയുന്നത് 125 മുതൽ 1500 ഗ്രാം വരെ അല്ലേ. 125 ഗ്രാം തൊട്ട് 1500 ഗ്രാം വരെ. അപ്പോൾ 1500 ഗ്രാം എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം വരെ വെയ്റ്റ് റേഞ്ചിൽ ഹാമേസ് അവൈലബിൾ ആണ്. ദ ഫേസ് ഓഫ് ഹാമർ ഈസ് യൂസ് ഫോർ ജനറൽ വർക്ക്. അപ്പോൾ ഈ ഹാമർ ഫേസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന പൊതുവേ എന്തിനാണ്? ജനറൽ ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് പർപ്പസുകൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളിവിടെ എടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്. എക്സ്ട്രാ ഒന്നുകൂടെ പറഞ്ഞതാണ്, സ്ട്രൈക്കിംഗ് ചിസൽ, അതുപോലെ തന്നെ പഞ്ചുകളെ സ്ട്രൈക്കുക, അതുപോലെ തന്നെ ലെവലിംഗ് ചെറിയ ലെവലിംഗ് ആപ്ലിക്കേഷനൊക്കെ ചെയ്യാം, വർക്കിംഗ് ഓവർ ജോയിൻസ്. ഇപ്പോൾ ജോയിൻറ്റുകളിലൊക്കെ പുറത്തുള്ള വർക്കുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹാമർ ഫേസിനെ ഉപയോഗിക്കാം. ഇനി
എഞ്ചിനീയർ സാമറിൻ്റെ അല്ലേ, എഞ്ചിനീയർ സാമറിൻ്റെ വെയിറ്റ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ എഞ്ചിനീയർ സാമറിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കിംഗ് പർപ്പസുകൾ, നമ്മൾ ഈ വർക്ക് പീസിലൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിനീയർ സാമറിൻ്റെ വെയിറ്റ് 250 grams. അപ്പം മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന എഞ്ചിനീയർ സാമറിൻ്റെ വെയിറ്റ് എത്രയാണ്? 250 grams എന്നുള്ളത് ഇപ്പോൾ തന്നെ പഠിക്കുക. അതൊരു സെപ്പറേറ്റ് കേസായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ബോൾ പിൻ ഹാമറാണ്. അപ്പോൾ ബോൾ പിൻ ഹാമർ എന്ന് വെച്ചാൽ എന്താണ്? ബോൾ പിൻ ഹാമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പിൻ ഷേപ്പ് അനുസരിച്ചിട്ടും ഹാമറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ഒന്നാമത്തെ ആ ബോൾ പിൻ ഹാമറിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബോൾ പിൻ ഹെഡ് അല്ലെങ്കിൽ ബോൾ പിൻ ഹാമർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? ടു സ്പ്രെഡ് ദ മെറ്റൽ ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ ഒരു മെറ്റൽ പീസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റൽ പീസിനെ നമുക്ക് എന്താണ് എല്ലാ ഡയറക്ഷനിലേക്കും സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബോൾ പീൻ ആയിട്ടുള്ള ഹെഡ് ആയിരിക്കും. അതായത് ഈ ബോൾ പീൻ ഹെഡ് ഈ ഒരു സെമിസ്ഫെറിക്കൽ ഹെഡാണത്. ഓക്കെ, അപ്പം ആ സെമിസ്ഫെറിക്കൽ ഹെഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ദ ഹാമർ ഹെഡ് ഈസ് സെമിസ്ഫെറിക്കൽ പെയിൻ സ്യൂട്ടബിൾ ഫോർ റിവെറ്റിംഗ്. അപ്പോൾ റിവെറ്റിങ്ങിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാമർ ഹെഡാണത് ഈ ഒരു സെമിസ്ഫെറിക്കൽ ആയിട്ടുള്ള ഈ ഒരു ബോൾ പീൻ എന്ന് പറയുന്നത്. ദ ബോൾ പിൻ ഹാമേഴ്സ് ആർ യൂസ് ഫോർ ജനറൽ വർക്ക് ഇൻ എ മെഷീൻ ഓർ ഫിറ്റിംഗ് ഷോപ്പ്. അപ്പോൾ അതിൻ്റെ മെഷീൻ ഷോപ്പിൽ അല്ലെങ്കിൽ ഫിറ്റിംഗ് ഷോപ്പിലുള്ള ജനറൽ വർക്കുകൾക്കൊക്കെ നമുക്ക് ബോൾ പിൻ ഹാമർ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ് ഫോർ ഷേപ്പിംഗ് സിലിണ്ടറിക്കൽ എൻഡ് ഓഫ് മെറ്റൽ റിവെറ്റ് ടു ഫോം എ റിവെറ്റ് ഹെഡ്. അപ്പം ഈ ഒരു സിലിണ്ടറിക്കൽ ഹെഡ് ഉണ്ടല്ലോ, റിവെറ്റിൻ്റെ ഒക്കെ സിലിണ്ടറിക്കൽ ഹെഡിനെ, അതിനെ നമുക്ക് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു റിവെറ്റ് ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ബോൾ പിൻ ഹാമർ യൂസ് ചെയ്യാനായിട്ട് വരും. അല്ലെങ്കിൽ ഒരു ബോൾ പിൻ ഹെഡ് കൊണ്ട് നമുക്ക് റിവെറ്റ് ഹെഡ് ഫോർമേഷൻ നടക്കും. അതുപോലെ തന്നെ ജനറൽ വർക്കിൻ്റെ മെഷീൻ അല്ലെങ്കിൽ ഫിറ്റിംഗ് ഷോപ്പ്, അതുപോലെ തന്നെ എല്ലാ ഡയറക്ഷനിലും മെറ്റൽസിനെ സ്പ്രെഡ് ചെയ്യാനും നമുക്ക് ബോൾ പിൻ ഹെഡ് യൂസ് ചെയ്യാം. അപ്പം ബോൾ പിൻ ഹെഡിൻ്റെ ധാരാളം ഫങ്ഷൻ നമ്മൾ നോക്കി. അപ്പം ആ ബോൾ പിൻ ഹെഡ് എന്നാണെന്നുള്ള ഫിഗർ മനസ്സിൽ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ഓൾ ഡയറക്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക, റിവെറ്റിംഗ് പർപ്പസുകൾ മറക്കാതിരിക്കുക, പിന്നെ ജനറൽ വർക്കിംഗ് മെഷീൻ ആൻഡ് ഫിറ്റിംഗ് ഷോപ്പോട് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോൾ പിൻ ഹെഡ് എന്ന് പറയുന്ന അല്ലെ ബോൾ പിൻ ഹാമർ കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ, ഔട്ടൊന്നും ടോപ്പിക് അല്ലല്ലോ. നെക്സ്റ്റ് നമുക്ക് ക്രോസ് പിൻ ഹാമറാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്രോസ് പിൻ ഹാമർ? എ ക്രോസ് പിൻ ഹെഡ് ഓക്കെ ഈസ് യൂസ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ. അപ്പം ബോൾ പിന്നിൽ എന്തായിരുന്നു? ഓൾ ഡയറക്ഷൻ ആയിരുന്നു അല്ലേ. അവിടെ ഓൾ ഡയറക്ഷൻ ആണ്, ഇവിടെ എന്താണ്? വൺ ഡയറക്ഷൻ, വൺ ഡയറക്ഷൻ ഇൻ ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. അപ്പം ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിൻ്റെ ഡയറക്ഷനിൽ, ഒരേ ഒരു ഡയറക്ഷനിൽ മാത്രം പോകാനായിട്ട് പറ്റുന്ന ഒരു ഹെഡാണിത്, ക്രോസ് പിൻ ഹാമർ. അപ്പോൾ ദ ക്രോസ് പിൻ ഹെഡ് ഈസ് യൂസ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ ഇൻ ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. ഓക്കെ, ദിസ് ആസ് എ ബ്ലണ്ട് വെഡ് ഷേപ്ഡ് പീൻ. അപ്പോൾ ഒരു ബ്ലണ്ട് ആയിട്ടുള്ള, ഒരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള പീനാണ് ഇതിന് ഉള്ളത്. അണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പീൻ ഷേപ്പ് എന്ന് പറയുന്നത്. അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിൽ. അപ്പം ഹാൻഡിലിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഇതിന് റൈറ്റ് ആംഗിളായിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു ഇതാണ് ഈ ഒരു ഫിഗർ നോക്കി, ഇത് ഹാൻഡിൽ ആക്സസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആംഗിളായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ക്രോസ് പീന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്രോസ് എന്നുള്ള പേരും ആക്ച്വലി അതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് പീൻ ഹാമർ എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് എന്താണ്? യൂസ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ ഇൻ ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. അപ്പോൾ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗിൽ നിന്ന് വൺ ഡയറക്ഷനിലോട്ട് മെറ്റൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലണ്ട് ആയിട്ടുള്ള വെഡ്ജ് ഷേപ്ഡ് പീൻ റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ഹാൻഡിൽ. അപ്പോൾ ഹാൻഡിൽ ആക്സിസിന് റൈറ്റ് ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പീൻ വരുന്നത്, ക്രോസ് പീൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക, ക്രോസ് പീൻ ഹാമർ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അടുത്ത സ്ട്രെയിറ്റ് പീൻ ഹാമർ നോക്കുമ്പോഴത്തേക്ക്, ഈ സ്ട്രെയിറ്റ് പീൻ ഹാമർ എന്ന് പറയുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ റൈറ്റ് ആംഗിൾസ് ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. അപ്പോൾ ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് റൈറ്റ് ആംഗിൾ അല്ലേ. ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് ഇതാണെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് ആംഗിളിൽ നമുക്ക് മെറ്റൽ സ്പ്രെഡ് ചെയ്യാനായിട്ട്, ആ സ്പ്രെഡ് ചെയ്യുന്ന എന്ത് ഡയറക്ഷനാണ്? വൺ ഡയറക്ഷൻ ഉള്ളി. ഓക്കെ, വൺ ഡയറക്ഷൻ ഉള്ളിയാണ് നമ്മളിവിടെ മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ആ ഒരു മെറ്റൽ സ്പ്രെഡിങ് വൺ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ക്രോസ് പിൻ ഹാമറോട് കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ക്രോസ് പിൻ ഹാമറിന് അതിൽ നമ്മൾ നോക്കിയിരുന്നത് അത് ഇൻ ദ ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിൻ്റെ ഡയറക്ഷൻ തന്നെയായിരുന്നു. ഇവിടെ ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിൻ്റെ റൈറ്റ് ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്, മെറ്റലിനെ വൺ ഡയറക്ഷൻ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് പിൻ ഹാമർ. അപ്പോൾ സ്ട്രെയിറ്റ് പിൻ ഹാമർ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഹിൻ്റാണ് അവിടെ ഉള്ളത്. ഇനി ഈ ഒരു ഹാമറിൻ്റെ ആ ഒരു ടിപ്പ് അല്ലെ, ആ ഒരു പീൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലണ്ട് ആയിട്ടുള്ളൊരു വെഡ്ജ് ഷേപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇൻ ലൈൻ വിത്ത് ദ ആക്സിസ് ഓഫ് ഹാൻഡിൽ. അപ്പം ആക്സിസ് ഓഫ് ഹാൻഡിലിന് ഇൻ ലൈൻ ഷേപ്പിലായിരിക്കും ഈ ഒരു ഹാമർ വരുന്നത്. ഓക്കെ, അത് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ലൈൻ ആയിരിക്കും. അതായത് ഈ ഒരു ആക്സസ്, ഈ ഒരു ആക്സസ് ആണെങ്കിൽ ഇങ്ങനെ നേരെ പോകുന്നെങ്കിൽ ഈ ഒരു പിൻ അതിന് ഇൻ ലൈൻ ആയിരിക്കും. അതായത് റൈറ്റ് ആംഗിളിലല്ല, സെയിം ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ സ്ട്രേറ്റ് പിൻ ഹാമറിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. അതിനുള്ള ഹിൻ്റ് അവിടെ ഉണ്ട്, പിൻ ഇൻ ലൈൻ വിത്ത് ആക്സ് ഓഫ് ഹാൻഡിലാണ് ഇവിടെ. ക്രോസ് പിൻ ഹാമർ വരുമ്പോഴത്തേക്ക് എന്താണ്, റൈറ്റ് പിൻ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് ആ ഒരു സ്ട്രേറ്റ് പിൻ ഹാമറിൻ്റെ ആ ഒരു ആക്സിസ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ, ഈ ഒരു പിൻ്റെ ഓറിയൻറ്റേഷൻ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അഡീഷണൽ ഒരു ഹാമറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ചെറിയൊരു സ്ലഡ്ജ് ഹാമറിനെ പറ്റി. അപ്പം ലം ഹാമർ അല്ലെങ്കിൽ ക്ലബ് ഹാമർ എന്ന് പറയുന്നത് സ്ലഡ്ജ് ഹാമറിൻ്റെ ടൈപ്പാണ്. അപ്പം ലം ഹാമറും ക്ലബ് ഹാമറും സെയിം ആണ്, ഇതൊരു സ്ലഡ്ജ് ഹാമറിൻ്റെ ചെറിയൊരു സ്ലഡ്ജ് ഹാമർ ടൈപ്പാണ്. ഹൂസ് റിലേറ്റീവ്ലി ലൈറ്റ് ആൻഡ് വെയ്റ്റ്, അപ്പം ഈ ഒരു ഹാമറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് വെയ്റ്റ് ആണ്. ഷോർട്ട് ഹാൻഡിലാണുള്ളത്, ഓക്കെ, ഷോർട്ട് ഹാൻഡിലാണുള്ളത്. സിംഗിൾ ഹാൻഡ് നമുക്ക് അവിടെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലൈറ്റ് ഡിമോളിഷൻ വർക്ക് അല്ലേ, ചെറിയ പൊളിച്ച് നീക്കൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷന്, അതുപോലെ മേസൺറി നെയിൽസ് നമ്മുടെ ഈ ഒരു മേസൺ സിവിൽ വർക്കുകൾക്കൊക്കെയായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മേസൺറി ചെയ്യുമ്പോൾ നെയിലുകളെയൊക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സ്റ്റീൽ ചിസലിൻ്റെ കൂടെ നമുക്ക് സ്റ്റോണുകളെയൊക്കെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റൽസിനെയൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിസൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചിസലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന സ്ലഡ്ജ് ഹാമർ ടൈപ്പ് ഓഫ്, അതായത് ലംബ് ഹാമറെന്നോ ക്ലബ് ഹാമറെന്നോ നമുക്കറിയാൻ പറയാൻ പറ്റും. സോ ആ ഒരു ഹാമർ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഹാൻഡഡാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ചെറിയ ഡിമോളിഷൻ എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബ്രിക്ക് അല്ലെ സ്റ്റോണൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ചിസൽ ഉപയോഗിക്കുമ്പോൾ ചെറിയ ബ്ലോസ് കൊടുക്കാം, വലിയ സ്ട്രെങ്ത് ഒന്നും വേണ്ടാത്ത ബ്ലോസ് മതി, അതുകൊണ്ടാണ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വെയ്റ്റ്, ചെറിയ വെയ്റ്റ് കാരണം എന്ത് ചെയ്യുന്നു, ഈ ഒരു ചെറിയ വെയ്റ്റ് ആ ഒരു ചിസലിനെ കൂടുതൽ ഡെപ്ത്തിലേക്ക് മെറ്റീരിയലിനോടെ കടത്തി വിടുന്നു. അപ്പം ഈ ഒരു ക്ലബ് ഹാമറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്ന, അല്ലെ സ്ലഡ്ജ് ഹാമർ എന്ന് പറയുന്ന വെയ്റ്റ് ഒരു കമ്പാരിറ്റീവ്ലി കുറച്ച് ഉണ്ട് നോർമൽ ഒരു ഹാമറിനെ കാട്ടിൽ. അപ്പം ആ ഒരു വുഡൻ ഹാമറൊക്കെ നമ്മൾ സാധാരണ നോക്കുമ്പോൾ അതിനെക്കാട്ടി കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അതെന്ത് ചെയ്യുന്നു, ലൈറ്റ് തീരെ ലൈറ്റ് ആയിട്ടുള്ള ഹാമേഴ്സ് ഉണ്ടല്ലോ ആ റബ്ബർ ഹാമർ അങ്ങനെയുള്ള, അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ഡീപ്പ് ആയിട്ടുള്ളൊരു കട്ട് മെറ്റീരിയൽ നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് കാരണം കിട്ടുന്നുണ്ട്. ഓക്കെ, റിലേറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് എന്നാണ്, മറ്റേ ഹാമർ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറവാണ്, എങ്കിലും അതിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് ഡെപ്ത്തിലുള്ള കട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആണ്ട് ഈ ഫിഗറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലഡ്ജ് ഹാമർ കാണാം, തീരെ വെയിറ്റ് ഇല്ലെന്നല്ല കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ മറ്റ് പേരുകൾ എന്തായിരുന്നു, ലെമ്പ് അല്ലെങ്കിൽ ഓർന്നാണ് ക്ലബ് ഹാമർ നമുക്ക് പറയാം. അടുത്ത് നമുക്ക് മാലറ്റ്സ് ആണ്, മാലറ്റ്സ് ആർ ഓൾസോ എ ടൈപ്പ് ഓഫ് ഹാമർ, മാലറ്റ്സും എന്താണ് ടൈപ്പ് ഓഫ് ഹാമർ ആണ്. അപ്പം ഈ മാലറ്റ് മേഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്, റോ ഹൈഡ് കൊണ്ടാണ് അല്ലേ, റോ ഹൈഡ് കൊണ്ട് മേഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് റബ്ബർ പോലുള്ള ഒരു ലെതർ പോലുള്ള മെറ്റലാണത്. ഓക്കെ, ലെതർ പോലുള്ള മെറ്റലാണ്, സോറി ലെതർ പോലുള്ള ഒരു മെറ്റീരിയലാണ്. ഓക്കെ, ലെതർ മെറ്റീരിയൽ ടൈപ്പാണ് ഈ റോ ഹൈഡ്. പിന്നെ ഹാർഡ് റബ്ബർ ഉണ്ട്, ഓക്കെ, ദെൻ കോപ്പർ ഉണ്ട്, ബ്രാസ് ഉണ്ട്, ലെഡ് ഉണ്ട്, അല്ലെങ്കിൽ വുഡിൻ്റെ ഉണ്ട്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ബ്ലോ അല്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സ്ട്രൈക്സ്, ചെറിയ സ്ട്രൈക്സ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചെറിയ കൊട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാലറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മലയാളത്തിൽ ഈ പറഞ്ഞുള്ള വുഡിലൊക്കെയുള്ള നമ്മൾ ഈ പറഞ്ഞുള്ള ആശാരിമാരെ കാർപ്പൻറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം മാലറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഹാമേഴ്സ് ആണ്, മെയ്ഡ് ഓഫ് എന്താണ്, റോ ഹൈഡ്, ഹാർഡ് റബ്ബർ, കോപ്പർ, ബ്രാസ്, ലെഡ് ആൻഡ് വുഡ്. അതിൻ്റെ യൂസ് ഫോർ എന്താണ്, സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ബ്ലോ ഉണ്ട് മെറ്റൽ. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലോസ് മെറ്റലിൽ കൊടുക്കാനായിട്ടാണ് നമ്മൾ മാലറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു മാലറ്റ് ഫിഗറിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡിനറി വുഡൻ മാലറ്റ് കാണാൻ പറ്റും അല്ലേ, ഒരു ഓർഡിനറി വുഡൻ മാലറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തൊരു ബോസിംഗ് മാലറ്റ് തന്നെ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. ദെൻ ഒരു എൻഫേക്ഡ് മാലറ്റ് കാണാൻ പറ്റും അല്ലേ, അതുപോലെ തന്നെ എന്താണ് റോ ഹൈഡ് മാലറ്റും കാണാൻ പറ്റും. അപ്പം മൂന്ന് മാലറ്റും കാണാൻ പറ്റും, സോറി നാല് മാലറ്റ് ഉണ്ട്, ഓർഡിനറി വുഡൻ മാലറ്റ്, ബോസിംഗ് മാലറ്റ്, എൻ ഫേക്ഡ്, അതുപോലെ തന്നെ റോ ഹൈഡ് മാലറ്റ് ഒക്കെ നമുക്ക് ഈ ഫിഗറിനകത്തിൽ വിസിബിൾ ആണ്. ഓക്കെ, ഇനി ഓരോ മാലറ്റുകളെയും യൂസും അവൻ്റെ ആ ഒരു പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ദീസ് ആർ യൂസ് ഫോർ ജനറൽ പർപ്പസ് വർക്കിലേക്ക്, ഫ്ലാറ്റനിങ്ങും ബെൻഡിങ്ങും അല്ലേ. അപ്പോൾ ഫ്ലാറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ബെൻഡിങ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്തേ പറ്റും, സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റൊക്കെ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ബെൻഡിങ് കൊടുക്കുന്ന കാണാൻ പറ്റും അല്ലേ, ഈ ഒരു പോർഷനെ ബെൻഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ
ഇതാണ് അതിൻ്റെ ഫിഗർ. അതിന് ഒരു ഫേസും ഉണ്ട്, ഹെഡുണ്ട്, ഹാൻഡിലുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ടൈപ്പും യൂസും മനസ്സിലാക്കുക. യൂസ് ഫോർ എന്നാണ്, സ്റ്റാൻഡേർഡ് ഉടമ്പാൻഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ജനറൽ പർപ്പസ്. ഓക്കെ, ജനറൽ പർപ്പസ് ആണ്. ഓക്കെ, ലൈക്ക് എന്താണ്? ഫ്ലാറ്റനിങ് ആൻഡ് ബെൻഡിങ് എന്നുള്ളത് സിമ്പിളായിട്ട് ഇപ്പം തന്നെ പഠിച്ചു നോക്കുക. അടുത്തത് ബോസിംഗ് മാലറ്റ് ആണ്. ഓക്കെ, ബോസിംഗ് മാലറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് ഉണ്ട്, ഒരു എഗ് ഷേപ്പ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പുള്ള ഈ ഒരു ബോസിംഗ് മാലറ്റിൻ്റെ യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ഹോളോയിങ് പാനൽ ബീറ്റിങ്സ്. അപ്പം ഹോളോയിങ് പാനൽ ബീറ്റിങ്സ്, അപ്പം ഇത്തരത്തിലുള്ള പാനൽ ബീറ്റിങ്സിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം പാനൽ ബീറ്റിങ്സിൻ്റെ ഹോളോയിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോസിംഗ് മാലറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇതുപോലുള്ള യൂട്ടൻസിലൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റൽ കൊണ്ടുള്ള ആർട്ടിക്കിൾസൊക്കെ നിർമ്മിക്കുമ്പം അതിൻ്റെയൊക്കെ പാനലുകളെ നമുക്ക് ബീറ്റ് ചെയ്യാനുണ്ട് അല്ലെ. ആ ഒരു ബീറ്റിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ബോസിംഗ് മാലറ്റ് ഉപയോഗിക്കാം. അടുത്ത എൻ ഫേക്ക്ഡ് മാലറ്റ്. അപ്പോൾ എന്താണ് എൻ ഫേക്ക്ഡ് മാലറ്റ്? എൻ ഫേക്ക്ഡ് മാലറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെച്ചിങ് ഹാമറിങ് അല്ലേ. അപ്പം തന്നെ ഇവിടെ സ്ട്രെച്ചിങ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലേ, ഇപ്പോൾ സ്ട്രെച്ച് ചെയ്യണം ഈ ഒരു ആർട്ടിക്കിളിനെ, ഈ ഒരു പാർട്ടിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യണം. സോ അത്തരം ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം. അതുപോലെ ഹാമറിങ് ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എൻ ഫേക്ക്ഡ് മാലറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടു, ഇവിടെ ഫുൾ ആ ഒരു പോർഷൻ, ഹെഡിൻ്റെ ഒരു സൈഡ് ഫുള്ളില്ല, ഒരു കുറച്ച് പോർഷൻ കവർ ചെയ്ത് കളഞ്ഞിരിക്കുന്നതായിട്ടാണ് അതിൻ്റെ ഹെഡ് വരുന്നത്. ആൻഡ് എൻ ഫേക്ക്ഡ് മാലറ്റ് എന്ന് പറയുമ്പോൾ ഉപയോഗം എന്താണ് മനസ്സിൽ വരേണ്ടത്? ഇറ്റ് ഈസ് യൂസ് ഫോർ സ്ട്രെച്ചിങ് ആൻഡ് എന്നാണ് ഹാമറിങ്. അതുപോലെ തന്നെ ബോസിംഗ് മാലറ്റ് എന്ന് കേട്ടാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാനൽ ബീറ്റിംഗ്, ഹോളോയിങ് പാനൽ ബീറ്റിംഗ് എന്നുള്ള ഓർത്തിരിക്കാം. അതുപോലെ സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ് ആണെങ്കിൽ ഫ്ലാറ്റനിങ് അതുപോലെ തന്നെ ബെൻഡിങ്ങുമാണ് അതിൻ്റെ വർക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു ടൂളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് സർഫസ് പ്ലേറ്റ് അല്ലേ. സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നതാണ് അടുത്തൊരു ടൂൾ. അപ്പോൾ സർഫസ് പ്ലേറ്റ് എന്താണ്? വെൻ ആക്യുറേറ്റ് ഡയമെൻഷണൽ ഫീച്ചേഴ്സ് ആർ ടു ബി മാർക്ക്ഡ്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയമെൻഷണൽ ഫീച്ചേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ആക്യുറസി എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് കൊണ്ട് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റം പ്ലെയിൻ ആണെന്ത്? ഈ പറയുന്ന സർഫസ് പ്ലേറ്റ്. അപ്പോൾ സർഫസ് പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡാറ്റം പ്ലെയിൻ ആണ് അല്ലേ. ഒരു ഡാറ്റം പ്ലെയിൻ ആണെന്ത് സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഒരു നോർമലായിട്ട് നമ്മളൊരു സർഫസിലിരുന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സർഫസ് എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. അപ്പം അഥവാ അതിലത് അൺഡുലേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ സർഫസിൻ്റെ ഫ്ലാറ്റ്നെസ്സിനെ നമുക്ക് ഡൗട്ട് ചെയ്യേണ്ടി വരും. സോ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒരിക്കലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് പാടില്ല. കാരണം നമ്മൾ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് വളരെ സേഫായിട്ട് ചെയ്യുന്ന ഓപ്പറേഷനിൽ നമുക്ക് റീവർക്ക് എന്നൊരു ഓപ്ഷൻ നമ്മൾ വെക്കില്ല. അപ്പോൾ എപ്പോഴും ഡെഫിനറ്റ്ലി ഒരു ഡാറ്റം പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ബേസിക് എന്ന് പറയുന്ന ഡാറ്റം പ്ലെയിൻ ഈസ് കോൾഡ് എന്നാണ് സർഫസ് പ്ലേറ്റ്. ഓക്കെ, മാർക്കിംഗ് യൂസിങ് ഡാറ്റം സർഫസ് വിച്ച് ആർ നോട്ട് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് അല്ലെ. പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് അല്ലാത്ത ഈ ഒരു ഡാറ്റം പ്ലെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇത് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആണോ? അല്ല, ഇത് ഏകദേശം നമുക്ക് ഇപ്പോൾ വരച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആക്ച്വലി എന്താ ചെയ്യുന്ന ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫസ് ആണെന്ന് കൂട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ലല്ലോ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ. ഇവിടുന്ന് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്ന റീഡിങ്സ് കിട്ടുന്നത്. സോ മാർക്കിംഗ് യൂസിങ് ഡാറ്റം സർഫസ് വിച്ച് ആർ നോട്ട് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് വിൽ റിസൾട്ട് ഇൻ ഡയമെൻഷണൽ ഇനാക്യുറസി. അപ്പോൾ ഡയമെൻഷൻസിൽ ഭയങ്കരമായിട്ടുള്ള ആക്യുറസി ഇല്ലായ്മയായിരിക്കും ഇതിൻ്റെ റിസൾട്ട്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റം സർഫസ് ഇൻ മെഷീൻ ഷോപ്പ് വർക്ക് ആർ ദ സർഫസ് പ്ലേറ്റ്സ് ആൻഡ് മാർക്കിംഗ് ടേബിൾസ്. അപ്പം രണ്ട് ഡാറ്റം സർഫസുകളുണ്ടല്ലേ, രണ്ട് തരത്തിലുള്ള ഡാറ്റം സർഫസ് ഉണ്ട്. ഏറ്റവും വൈഡായിട്ട് മെഷീനിലെ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന രണ്ട് തരം ഡാറ്റം സർഫസിൽ ഒന്നെന്താണ്? സർഫസ് പ്ലേറ്റ്, ഒന്നെന്താണ്? മാർക്കിംഗ് ടേബിൾ. അപ്പോൾ രണ്ടും നമുക്ക് പഠിക്കാം. അപ്പം സർഫസ് പ്ലേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡാറ്റം സർഫസ് യൂസ് ഫോർ റെഫറൻസ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തെന്താണ്? മാർക്കിംഗ് ടേബിൾസ്. അപ്പം ഇത് രണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു റിയാലിറ്റീസൊക്കെ. ഇവിടെ എന്താണ് കാണുന്നത്? തന്നെ ഇവിടെ നിങ്ങൾക്കൊരു വർക്ക് പീസ് കാണാൻ പറ്റും അല്ലേ. ഇതൊരു വർക്ക് പീസാണ്. ഈ ഒരു വർക്ക് പീസിൽ നമുക്ക് സ്പെസിഫൈഡ് ഹൈറ്റിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം അല്ലേ, രണ്ട് ഹോൾ പോയിന്റുകൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു ഡാറ്റം സർഫസിൽ നിന്ന് മാപ്പോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റ് റീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? റീഡ് ചെയ്യുന്നു. പക്ഷേ ഡാറ്റം സർഫസിൽ ഉള്ള എറർ കാരണം ഒരു ഹോൾ എന്ത് ചെയ്തു? അതിൻ്റെ ഈ ഒരു ഹോൾ ഈ ഒരു ഹോളിനെ കാട്ടി മുകളിലാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്നത് ആക്ച്വലി എന്താണ്? ഒരു എററാണ്. ആ എറർ വരാൻ കാരണം എന്താണ്? ഒരേ സർഫസ് രണ്ട് രീതിയിലുള്ള എലിവേഷൻസിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു എറർ വരുന്നത്. സപ്പോസ് പ്രോപ്പർലി ഹോള് കറക്റ്റായിട്ട് വരുന്നിരുന്നെങ്കിൽ, ഇതാണ് നമ്മുടെ ആ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തതെങ്കിൽ, ആ മാർക്ക് ചെയ്ത ലൈനിൽ ഒരു ഹോൾ ഇവിടെ വന്നാൽ അടുത്ത ഹോൾ ഇവിടെയായിരുന്നു വരേണ്ടത്. പക്ഷേ ഈ ഒരു സർഫസിൽ ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇതായി ഒരു ഈക്വൽ ഹൈറ്റ് എല്ലായിടത്തും വന്നിരുന്നേന്. അപ്പം ഇത് ഈക്വൽ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ഇവിടെ ഒരു ഹോള് വന്നാൽ അടുത്ത ഹോള് മാറിയായിരിക്കും വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മളെടുക്കുന്ന ഹൈറ്റ് അനുസരിച്ച് ഈ ഒരു സർഫസ്, ഈ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് അല്ല. അതുകൊണ്ടാണ് ആ ഒരു എറർ ഡയമെൻഷനലി വരുന്നത്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം?
കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാനായിട്ട് ആഡ് ചെയ്ത ഫിഗറാണ്. അപ്പോൾ സർഫസ് പ്ലേറ്റിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് വേണം, കൃത്യമായിട്ടുള്ള ഫ്ലാറ്റ്നെസ് വേണം. ഇഫക്റ്റ് ഓഫ് മാർക്കിംഗ് ഓഫ് ഫ്രം എ നോൺ ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ ഒരു നോൺ ഫ്ലാറ്റ് സർഫസിൽ നിന്ന് മാർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ഇഫക്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിഗറിൽ കാണുന്നത്. എറേഴ്സ് ഇൻ ദ ഹോൾ പൊസിഷൻ ആർ ഈക്വൽ ടു ദ ഫ്ലാറ്റ്നസ് എറർ. അപ്പം ഫ്ലാറ്റ്നസ് എറർ എന്ന് പറയുന്നത് ഇത്രയുമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഹോളുകൾ തമ്മിലുള്ള എറർ എന്തായിരിക്കും, അതിന് ഈക്വൽ. അപ്പം ഫ്ലാറ്റ്നസ് എറർ എത്ര ഉണ്ടോ അത് റിപ്പീറ്റ് ചെയ്യപ്പെടും നമ്മൾ ചെയ്യുന്ന മാർക്കിങ്ങിന്. സോ ഫ്ലാറ്റം സർഫസ് എന്ന് പറയുന്നതിനകത്ത് ഫ്ലാറ്റ്നസ് എറർ വരാൻ പാടില്ല. അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർഫസ് പ്ലേറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ജനറലി ദേ ആർ മെയ്ഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് ആണ്. അപ്പോൾ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് കൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് സർഫസ് പ്ലേറ്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അത് സ്ട്രെസ് റിലീവ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ അതിനെ സ്ട്രെസ് റിലീവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സർഫസ് പ്ലേറ്റിന്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാനായിട്ടാണ് അല്ലേ. ദ വർക്ക് സർഫസ് ഈസ് മെഷീൻ ആൻഡ് സ്ക്രാപ്ഡ്. അപ്പോൾ വർക്ക് സർഫസ് നമ്മൾ അവിടെയാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സർഫസ്, അതിനെ നമ്മൾ മെഷീൻ ചെയ്ത് സ്ക്രാപ്പ് ചെയ്ത് വളരെ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആക്കി, അതായത് യാതൊരു തരത്തിലുള്ള എക്സസ് മെറ്റൽസ് ഒന്നും അവിടെ കാണില്ല, പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കും. ദ അണ്ടർ സൈഡ് ഈസ് ഹെവിലി റിബ്ഡ് ടു പ്രൊവൈഡ് റിജിഡിറ്റി. അപ്പം ഈ ഒരു സർഫസ് പ്ലേറ്റിൻ്റെ അണ്ടർ സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹെവിലി നമ്മൾ റിബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിജിഡിറ്റി കിട്ടാനായിട്ടാണ് ആ ഒരു റിബിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ആ ഹെവിലി റിബ്ഡ് ആയിട്ടുള്ള അണ്ടർ സൈഡ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഈ കാണുന്നതിനാണ് ഹെവിലി റിബ്ഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് കാസ്റ്റ് ചെയ്യേണ്ട സർഫസ് പ്ലേറ്റ് ആണ്. ഓക്കെ, കാസ്റ്റ് ചെയ്യേണ്ട സർഫസ് പ്ലേറ്റ് ആണ് ഈ വരുന്നത്. നിങ്ങൾക്ക് ഹെവിലി റിബ്ഡ് അണ്ടർ സൈഡ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു ഇത് ബോട്ടം സൈഡാണ് വരുന്നത്. ഓക്കെ, അപ്പം കാസ്റ്റ് ചെയ്യാൻ യൂസ് ഫോർ മേക്കിംഗ് എന്നാണ് സർഫസ് പ്ലേറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റെഡിനെസ് അല്ലേ, സ്റ്റെഡിനെസ് ആൻഡ് കൺവീനിയൻസ് ഇൻ ലെവലിംഗ്. അപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു സർഫസ് പ്ലേറ്റ് വെക്കുമ്പോൾ അതൊരു ലെവലിൽ ഇരിക്കണം അല്ലേ, എന്നാലല്ലേ ബാക്കി ഓപ്പറേഷൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ലെവലിൽ വെക്കാൻ പറ്റണമെങ്കിൽ അല്ലെ, സ്റ്റഡി ആയിട്ട് വെക്കാൻ പറ്റണമെങ്കിൽ ഒരു 3-point സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ആ 3-point സസ്പെൻഷൻ ആണ് വേണ്ടത് ഈ കാണുന്നത്. 3-point സസ്പെൻഷൻ ഫോർ റെഡിനെസ്. ഒരു പോയിന്റ് അപ്പുറത്തുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ആ സൈഡിലുണ്ട്. ഓക്കെ, എഡ്ജ് സ്ട്രെയിറ്റ് ആൻഡ് സ്ക്വയർ ടു ഈച്ചതർ. അപ്പോൾ ഈ സർഫസ് പ്ലേറ്റിൻ്റെ എഡ്ജുകൾ എന്തായിരിക്കണം, സ്ട്രെയിറ്റും ആയിരിക്കണം, അതുപോലെ തമ്മിൽ തമ്മിൽ എന്താണ് സ്ക്വയറും ആയിരിക്കണം, ദാറ്റ് ഈസ് 90 degree മേക്ക് ചെയ്യണം. അക്യുറേറ്റ്ലി സ്ക്രാപ്ഡ് ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി യാതൊരു തരത്തിലുള്ള എലിവേഷൻ ഡിഫറൻസും ഇല്ല, പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രാപ്പിംഗ് ആണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പോർഷനിലും ഒരേ ഫ്ലാറ്റ്നസ് അവൈലബിൾ ആണ്. സ്മോളർ സർഫസ് പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് ഓൺ ബെഞ്ചസ് അല്ലേ. ചെറിയ സർഫസ് പ്ലേറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ വെക്കാം, ബെഞ്ചുകളിൽ വെക്കാനായിട്ട് പറ്റും. എന്നാൽ ലാർജ് സർഫസ് പ്ലേറ്റ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ അറിയാം അല്ലേ, സ്മോളർ സർഫസ് പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് ബെഞ്ചിൽ കീപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ ലാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള സ്റ്റാൻഡ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി അതർ മെറ്റീരിയൽസ് യൂസ്ഡ്. അപ്പോൾ അതർ മെറ്റീരിയൽ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സർഫസ് പ്ലേറ്റ് നിർമ്മിക്കാനായിട്ട് എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ എന്നാണ്, ഗ്രാനൈറ്റ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാനൈറ്റ് കൂടെ പഠിക്കാം. അപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞതാണ് ഇത് ഡെൻസ് ആൻഡ് സ്റ്റേബിൾ മെറ്റീരിയൽ. ഗ്രാനൈറ്റ് നല്ല വെയിറ്റ് ഉള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ദ സർഫസ് പ്ലേറ്റ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് റീറ്റെയിൻ ദർ ആക്യുറസി ഈവൻ ഇത് സർഫസ് ഈസ് ക്രാച്ചഡ്. അപ്പോൾ ഈ കാസ്റ്റ് അയൺ നിങ്ങൾക്ക് അറിയാം മെറ്റൽ ആണല്ലേ. ഇപ്പോൾ ഒരു വേറെ ആൻഡ് ഇയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മെറ്റൽ ഇറോഷൻ ഒക്കെ സംഭവിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഡിറ്റീരിയറേറ്റ് ആയി പോകും. പക്ഷേ ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, നമുക്ക് സർഫസിൽ സ്ക്രാച്ച് വന്നാൽ പോലും ആ ഒരു ആക്യുറസിയിൽ ഒട്ടും കോട്ടം തട്ടത്തില്ല, അത്രയും സേഫ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റഡിനെസ് പിന്നെയും നമുക്ക് തരും ആര്, ഈ ഒരു ഗ്രാനൈറ്റ്. അപ്പം ഗ്രാനൈറ്റ് ഒരു ബെറ്ററാണ്. ബർസ് ആർ നോട്ട് ഫോംഡ് ഓൺ ദീ സർഫസ്. അപ്പം നമ്മൾ ഈ ഒരു നോർമൽ സർഫസുകളൊക്കെ സ്ക്രാച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഇളകി പോകുന്ന ഒരു ബർ ഫോമേഷൻ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഗ്രാനൈറ്റിനകത്തിൽ വരത്തില്ല. അപ്പം ഇത് ഗ്രാനൈറ്റ് ഒരു മെറ്റീരിയൽ യൂസ് പോകുന്നതാണ് സർഫസ് പ്ലേറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആക്യുറസി കീപ്പ് ചെയ്യും, അതുപോലെ തന്നെ സ്ക്രാച്ച് ആയാലും ആക്യുറസിക്ക് ഒരു പ്രശ്നം വരത്തില്ല, അതുപോലെ തന്നെ ബറുകളൊന്നും ഈ സർഫസിൽ ഫോമാവില്ല. ഇനി ക്ലാസിഫിക്കേഷൻ യൂസ് നോക്കുകയാണെങ്കിൽ സർഫസ് പ്ലേറ്റ്സ് യൂസ് ഫോർ മെഷീൻ ഷോപ്പ് വർക്ക് ആർ അവൈലബിൾ ഇൻ 3 grades. അപ്പം നമുക്ക് 3 grades എന്തുണ്ട് ഈ ഒരു സർഫസ് പ്ലേറ്റ് അവൈലബിളാണ്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1 സർഫസ് പ്ലേറ്റ് ഈസ് മോർ അക്സെപ്റ്റബിൾ ദാൻ 2 grades. അപ്പം 2 3 ഗ്രേഡ് 1 ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളെപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3 grades അവൈലബിളാണ്, 1, 2, 3. അപ്പോൾ ഗ്രേഡ് 1 ആയിരിക്കും ഗ്രേഡ് 2 3 കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിലോ, നമ്മൾ സ്പെക്ക് പറയണം അല്ലേ. ഇപ്പോൾ കാസ്റ്റ് ആൻഡ് സർഫസ് പ്ലേറ്റുകളെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുക എന്ന് വെച്ചിട്ടാണ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ദെൻ എന്താണ് ഗ്രേഡ്. ഓക്കെ, അതുശേഷം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അതിന് കൊടുത്തിട്ടുള്ള IS കോഡാണെന്ത്, 2285 ആണെന്ത്,
നമ്മുടെ സർഫസ് പ്ലേറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാസ്റ്റിയൻ സർഫസ് പ്ലേറ്റിൽ നിന്ന് തന്നെ എടുത്ത് പഠിക്കുക, ക്ലാസ്റ്റിയൻ സർഫസ് പ്ലേറ്റിൽ നിന്ന് തന്നെ പഠിക്കുക. അപ്പോൾ കാസ്റ്റിയൻ സർഫസ് പ്ലേറ്റുകളുടെ ഡെസിഗ്നേഷൻ എങ്ങനെയാണ്, ലെങ്ത് വരുന്നുണ്ട്, ബ്രെഡ്ത് വരുന്നുണ്ട്, ഗ്രേഡും, അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോണ്ടിങ് ഐ എസ് ഗ്രേഡും.